സോ ഗൈസ് ഹലോ, വെൽക്കം ടു ദി ലൈക്സ് സ്വാഗതം. ഇന്നത്തെ സോളോ വേഴ്സസ് സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്കിനെ കാണാൻ പോകുന്നു. നമ്മൾ നേരെ ഇറങ്ങാൻ പോകുന്ന ഫാക്ടറി ടോപ്പിനെ മണ്ടൊക്കെ കാണും. സ്വന്തം ഫാക്ടറി ടോപ്പ് ഒരു കിട്ടുക്കാൻ പോലത്തെ ഹാക്കറിനെ കാണാൻ നടക്കുന്നത്. എന്നാൽ ആ ഒരു ചെയ്യുന്ന ഹാക്കർ എന്നാണ് വിളിക്കേണ്ട, വേറെ എന്തെങ്കിലും പേരാണ് വിളിക്കേണ്ടത് എനിക്കറിയില്ല. സോ നിങ്ങൾ തന്നെ കാണും. ഓക്കെ, നമ്മളൊരു കുതിരപ്പത്ത് ചാരപ്പടിച്ചാൽ നോക്കുന്നു. എൻ്റെ മോൻ, ഇവിടെ ഒരു ബിരിയാണിക്കുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഇവിടെ വല്ല കല്യാണം വിളിച്ചിട്ടൊന്നും നടത്തില്ല. എന്നാലും മെമ്മർ കുറി കാണിച്ചിട്ട് പോയാൽ മതി. നമ്മൾ നേരെ ഇറങ്ങാൻ പോകുന്ന ആ ഒരു ബാക്ക് അറ്റാക്കിനെ മണ്ടൊക്കെ കാണാം. ഓക്കെ, മെയിൽ നമ്മൾ ഈ ഒരു ബാക്ക് അറ്റാക്കിനെ മണ്ടൊക്കെ കയറുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, 1v1 പോലെ ഒക്കെ നേർക്ക് നേരെ വന്ന് പൊരുതാൻ വേണ്ടി നമ്മൾ ആൾക്കാർ നോക്കുന്നു. ഓക്കെ, ഒരു നോക്കുമ്പോൾ ഇറങ്ങിയിട്ട് തോന്നുന്നു. എൻ്റെ മോൻ, ഇവരെ ഏതാണ് നോക്കുമ്പോഴത്തേക്കും അവൻ ഐസോ നോക്കുമ്പോഴത്തേക്കും മണ്ണിൽ പോയി. ഓ മൈ ഗോഡ്, എന്റെ കിളിയും കിളിക്കൂടും. ഞാനാണ് വിചാരിച്ചത് എന്റെ അമ്മ എന്തായി സംഭവിക്കുന്നത്. ഓക്കെ, എന്നാൽ സ്കിട്ടേ കണ്ടു വെച്ച് നമ്മൾ ഐസായിട്ട് മണ്ടക്കുള്ളമാർ രണ്ടുപേരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാർണേറ്റ് കളപ്പോ. ഓക്കെ, ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടു രൂപ റോഡ് നോക്കി, ഒരു ഡാമേജ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഡാമേജ് ഐസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൊത്തം 60 സംതിങ് ഡാമേജ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഒട്ടു ഇഷ്ടം കണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാർണേറ്റ് ആണ്. സോ ഓക്കെ, സിംഗിൾ കമന്റ് എനിക്ക് ഒരു കാർണേറ്റ് ഇഷ്ടമാണോ ഇല്ല? ജസ്റ്റ് 150 ഡാമേജ് ഉള്ള AW വരെ ഇതിനേക്കാൾ, ഐ മീൻ കാർണേറ്റിനൊക്കെ കുറവാണ് ആ ഒരു റീലോഡ് സ്പീഡ്. ഓക്കെ, ഐ മീൻ ആ ഒരു കാര്യം ഓർക്കുക. അതായത് ഈ ഒരു കാർണേറ്റ് ഇത്രയും ഡാമേജ് കുറവുള്ള ഈ ഒരു സ്നൈപ്പർ എന്ന രീതിയിലുള്ള ഈ ഒരു കാർണേറ്റിന് ഇത്രയും എന്താണ് റീലോഡ് ചെയ്യാൻ ഇത്രയും സ്പീഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കുറച്ച് ടഫ് പിടിച്ച് പിടിയാണ്. ഓക്കെ, എന്തൊക്കെ സാർ നോക്കായിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ടി നോക്കണം. നമ്മളൂടെ നമ്മളാരാ മക്കൾ കേരളത്തിൽ ബെഡാ പ്രോ പ്ലെയർ ആയതുകൊണ്ട് അവർ ഒഴിക്ക് ഒളിഞ്ഞു, ഐ മീൻ രക്ഷപ്പെടാൻ സംഭവിക്കാൻ പാടില്ല. നമ്മുടെ അവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ക്ലൂട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ മൊത്തം ആൾക്കാർ എൻ്റെ മോനെ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നു. ഓക്കെ, ഒരുത്തരം രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയതാണ് നമ്മൾ വിടുക നമ്മളാരാ മക്കളൊക്കെ നൈസായിട്ട് അവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് നമുക്ക് ആ ഒരു കാർണേറ്റ് മാത്രമല്ല നമുക്ക് ആ ഒരു ഗ്രോസെയും കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ ഏതോ ഒരു ജന്മത്തിൽ ചെയ്ത പുണ്യം എന്ന് പറയാൻ സ്വന്തം ഗ്രോസ് കിട്ടിയത് വലിയ കാര്യമായി. ഇപ്പൊ എന്തായാലും കാർണേറ്റ് ഉപകാരം പോകുന്നത്, അതായത് മണ്ടക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് 360 മൊത്തം നോക്കാൻ പറ്റും. ഇപ്പൊ ക്ലോക്ക് ടവറിലായാലും പോസ്റ്റ് നോക്കിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 ആൾക്കാരെ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇൻ കേസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലത്തെ സംഭവം ഉണ്ട്, അതായത് നമ്മുടെ ഭീമാശക്തി സ്ട്രിപ്പിന്റെ ടവർ ഉണ്ട്, അതായത് ബെർമുഡ റീമാസ്റ്റർ മാപ്പിനകത്ത് ആ ഒരു ടവർ ഉണ്ടല്ലോ, അതിനെ നോക്കുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് അവിടുത്തെ കാർണേറ്റോ AW വില കിട്ടുവാണെങ്കിൽ നമുക്ക് ആൾക്കാരെ മെയിൻ അടിച്ചിടാൻ പറ്റും. സോ വേറെ ഒരു മാസം സ്വന്തം അങ്ങനത്തെ ഒരു ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതേ പറ്റി എൻ്റെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യാം, സെക്കൻഡ് ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തൊക്കെ ഫാക്ടറി ടോപ്പിലുള്ള എല്ലാത്തിനും കാലവാരി ഫിത്തി മേടിച്ച് തൂത്ത് വരുന്നതാണെന്ന് വെച്ചു. ഓക്കെ, എന്തൊക്കെ ഒരു കാര്യം പറയാം, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സ് കാണിച്ച് പോകുവാണെങ്കിൽ അവർ ഒരു ലൈക്ക് കൊടുത്തു മെസ്സ് കാണിക്കും. ഓക്കെ, എന്തൊക്കെ ഫാക്ടറി ടോപ്പിലുള്ള എല്ലാത്തിനും നമ്മൾ കൊന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. പക്ഷേ താഴേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഓക്കെ ഏതെങ്കിലും ഒരു കാട്ടുകാരൻ ഐസായിട്ട് നമുക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഗൈസ് മാക്സിമം എല്ലാവരെയും ലൂട്ട് വിട്ടു, അതായത് നമ്മൾ കൊന്ന എല്ലാത്തിനെയും ലൂട്ട് വെട്ടി നോക്കിയിട്ട് ഉള്ള മെഡിക്കറ്റിംഗ് എല്ലാം ഒക്കെ വാരി പറക്കിട്ട് ഓ മൈഗോ താഴെ ഇപ്പോൾ വീണു പോയാലൊക്കെ എന്തൊരു തരത്തിലെ എന്താണ് കഞ്ചാവ് അടിച്ച പോലെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. ഗൈസ് അവിടെ താഴെ വേണ്ടി ചാടിയാണ്, പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ് കോസ് ലക്ക് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ഇവിടെ ഒരു MP40 ഉണ്ടായിരുന്നു, പക്ഷേ ബുള്ളറ്റ് ഇട്ട് ഉണ്ടായിരുന്നു. സോ ഇതായാലും ഇപ്പോൾ ഷോർട്ട് റേഞ്ച് ആയിരുന്ന പരിപാടി നമുക്ക് ആ ഒരു ഗ്രോസ് പിടിച്ചിട്ട് ഞെക്കി പിടിച്ച ആൾക്കാരെ കൊല്ലുമെന്ന് ചോദിച്ചാൽ ഓക്കെ അത് അത് മാത്രം നടക്കുന്നതായിരുന്നു. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ഓക്കെ യുവ സമയത്തൊക്കെ ഷോർട്ട് റേഞ്ച് ഫൈറ്റ് വേണം, നമ്മുടെ ഉമ്പവ ആമ്പലാമ്പൽ വന്ന് നിൽക്കലോ ഉണ്ടാകത്തില്ല, കാരണം നമുക്ക് മെഡിക്കറ്റ് ഒന്നുമില്ല. സോ ഗൈസ് നമുക്ക് ഒരു മെഡിക്കറ്റ് കിട്ടി നോക്കുമ്പോഴത്തേക്ക് ആരടാ കിടന്ന് ഉറങ്ങുന്നേ, യുദ്ധഭൂമിയിൽ കിടന്ന് ഉറങ്ങുന്നു, ഒരു കിളിപോയ ചക്കരാന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ നെച്ചൊരു ടെക്നിക്ക് ഉണ്ട്, അതായത് കളിക്ക് വെടി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കിടത്ത പിന്നെ ഒരു വീഡിയോ. ഓക്കെ, നിങ്ങൾ പബ്ജി കളിക്കുന്നില്ലെങ്കിൽ പബ്ജിയിലെ വീഡിയോ ഇല്ലേ കാസ്ട്രോടെ ബ്ലൈൻഡ് സൈക്കോടെ ഒക്കെ വീഡിയോ അല്ലെങ്കിൽ ഡ്രൈവ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്ലച്ച്. ഐ മീൻ കിട്ടിക്കാൻ പോകാത്ത സ്കോളർഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നെച്ചിട്ട് വെടി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ കിടക്കും എന്നിട്ട് ഒറ്റ വെടി വെപ്പായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എനിമീസിനെ നമ്മളൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ കിടക്കുന്നതെന്ന് വിചാരിച്ചാൽ പക്ഷേ ആ ഒരു കാട്ടുരൂപരായത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഓക്കെ, ഏതൊക്കെ നമ്മൾ അവിടെ നേരെ വന്നിരിക്കുന്ന പീക്കിലേക്കാണ്, പീക്കിലേക്ക് പോകുമ്പോൾ ഏതൊരു കാട്ട് വഴി ആരും പൊക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ സ്ഥലത്തൊക്കെ എൻ്റെ കാട്ടിൽ വേദൊരു സിംഹം എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവനവരെ പൊക്കിയിട്ട് പാട്ട് വെക്കുക. എന്നാലും പൊക്കിയതല്ല ജസ്റ്റ് നോക്കുമ്പോഴേക്കും ഓക്കെ ക്ലൂട്ട് നോക്കുമ്പോഴത്തേക്ക് മെയിൻ തൊട്ടടുത്തൊക്കെ ആൾക്കാരുള്ളവർ തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെയാണല്ലോ കാണേ, ഈ മരത്തിൻ്റെ പുറത്തൊക്കെയാണല്ലോ ആളെ കാണിക്കുന്നത് നോക്കുമ്പോഴത്തേക്കും ഓക്കെ എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും അല്ല ആകാശത്ത് ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, ഈ ക്ലൂവിൻ്റെ പ്രത്യേകതയാണ്, അതായത് നമുക്ക് അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണിക്കും. സോ ഓക്കെ ആകാശത്തുള്ള ആൾക്കാരെ നോക്കിയിട്ടുണ്ട്, നമ്മളേതാ മക്കളൊക്കെ പാരച്യൂട്ടി നടിച്ചാൽ നോക്കാക്കി ഏതാ റേഞ്ച് കസേ ഏതാ റേഞ്ച് അവൻ എന്തായാലും നോക്കായിട്ട് താഴേക്ക് വിടുവാണ്. സോ അതിനൊക്കെ ആ ഒരു ഒറ്റക്കില്ല, ഈ ഒരു ഒറ്റക്കില്ല നിങ്ങൾ ലൈക്ക് ചെയ്തേ പറ്റത്തില്ല, മെസ്സ് കാണിച്ച് പോകണെങ്കിൽ. ഓക്കെ, എന്തായാലും സാറെ പൊക്കിയാളെ കാണുന്നു നോക്കുവാണെങ്കിൽ ആ ഒരു പൊക്കിയാളോട് കൂടെ പറ്റുവാണെങ്കിൽ പയ്യ സ്ലോ മോഷൻ എന്നാണോ ഞാൻ താഴെത്തത് എന്നാണോ എവിടെ ഒന്ന് പലവത്തേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറ്റാൻ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കും. സ്വന്തം ആ സമയത്ത് അവനെയും കംപ്ലീറ്റ് ചെയ്തു, ആ ഒരു ടീമിനെയും കംപ്ലീറ്റ് ചെയ്തു, മെസ്സ് കാണിച്ച് പോകണം നമ്മൾ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പോസ്റ്റ് നോക്കുന്ന സൈഡിലൊരു ടീം. ഓക്കെ, സത്യം പറഞ്ഞു നോക്കുന്ന ഒരു വണ്ടിക്കകത്ത് 4 പേരാണ് ഉള്ളത്. സ്വന്തം വണ്ടിക്കകത്ത് 4 പേര് 4 സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വണ്ടി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഓക്കെ, ഒരു അതിലത്ത് ഒരു തരം നൈസായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എന്നാൽ ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ കിട്ടുമ്പോൾ ടെക്ക് എന്ന് പറയാൻ പറ്റും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മൊത്തം മാറ്റുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ നിങ്ങൾ കാണാം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു തരം തന്നെ നോക്കാക്കിട്ടുണ്ടായിരുന്നു, അതിനെ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, എന്നാലും അവൻ്റെ അടുത്ത് ഓടി വരുന്ന ആൾക്കാരുണ്ട്, അവർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നമ്മൾ അടിച്ചു വരുത്തി നമ്മൾ കൊന്നിട്ട് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. ഓക്കെ, റൺ ഒന്ന് നോക്കണ്ട റൺ, കാരണം അവർ മൊത്തം ഫുൾ ടീമാണ്. അതേപോലെ നമ്മുടെ ബുള്ളറ്റ് നോക്കാം, 41 ഒക്കെ 41 മാത്രമല്ല കുറഞ്ഞ് കുറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ബുള്ളറ്റ് മൊത്തം അമ്മാർ മേത്തേക്ക്
കൊടുക്കുന്നില്ല. നമ്മളിപ്പോ നോക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ദിവസം തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരണം. അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള സിറ്റുവേഷൻ നമ്മൾ നോക്കേണ്ട. റൺ ഓടിക്കോളൂ, കാണ്ടാൻ പിടിച്ചോളൂ, ഓക്കെ കാണ്ടാൻ പിടിച്ചോളി. എവിടെയെങ്കിലും പോയി കുറച്ച് ബുള്ളറ്റിങ്ങനൊക്കെ പറക്കി എടുത്തിട്ട് ലാസ്റ്റ് സോണൊക്കെ ഐ മീൻ ലാസ്റ്റ് സോണൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് വെയിറ്റ് നോക്കുവാണെങ്കിൽ അവരെ പിടിക്കാൻ പറ്റും. ഓക്കെ ദിവസം അവിടെ നേരെ വന്നിരിക്കും നമ്മൾ നേരെ ഒരു ബിമാസത്തിൽ സ്റ്റിപ്പിനൊക്കെയാണ്. അതായത് ഇന്നത്തെ ഈ വീഡിയോക്ക് ഒരുപാട് ഒരുപാട് ഇവിടെ കട്ടും പേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. കാരണം അമ്മാതിരി ഓടി തളർന്നൊരു മാച്ച് തന്നെയാണ്. ഓക്കെ ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ മോൺസ്റ്ററൊക്കെ എടുത്ത് വരും. നമ്മളേതാ മക്കളൊക്കെ നൈസൽ സ്കോപ്പ് എന്റെ ഫാൻ ആയിപ്പോ ആ ഒരു ഷോട്ടിൽ എന്റെ ഫാനായിട്ടുള്ള ആൾക്കാർ കമന്റ് ഒക്കെ തരും. അവനടിച്ചൊക്കെ എന്നാലും അവനെ രക്ഷിക്കാൻ വേണ്ടി മടക്ക് നോക്കുമ്പോൾ വേറൊരു കാട്ടുപാടി ഓടി വരുന്നുണ്ട്. എന്തായാലും മോനെ രക്ഷിക്കാൻ വന്നാലോ ഓടി വാടാം, നിനക്ക് പരിപാടം ചെയ്യാൻ തരാന്ന് പറഞ്ഞിട്ട് നെച്ചിട്ട് അവനെ കടിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ടീമേറ്റ് അപ്പുറത്ത് പുറകെ ഓടി വരുന്നുണ്ടൊക്കെ. എനിക്ക് തോന്നുന്നു അവരൊരു സ്കോഡാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു സ്കോഡ് മൊത്തമൊക്കെ ഇപ്പം തന്നെ ഓക്കെ രണ്ടുപേരെ കൊന്നൊക്കെ ഞാൻ അവരെ വിടാൻ പറ്റുന്നില്ല. അവൻ എന്താ റിവെഞ്ച് ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഞാൻ അവരെ മണ്ടത്തരം കാണിച്ച് ഓടി വരുവാണെങ്കിൽ അവരോട് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്. കാരണം ഇത്ര ലോങ് റേഞ്ചിൽ ഗ്രോസൊക്കെ ഏത് ലെവൽ പവർ ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം. എന്താ അവർക്ക് ബുദ്ധിയാണെന്ന് മനസ്സിലായി. കാരണം അമാരത് നമ്മൾ അടിക്കാൻ വേണ്ടി നിന്നില്ല. ഓക്കെ അവരെ ചോദിച്ചു ഓക്കെ ഇത്രയും പോയത് പോട്ടെ, പോയത് പോയി. അതായത് ചോദിച്ച് പോയവൻ ഊമ്പി എന്ന് പറയുന്ന പോലെ നൈസർ അവൻ ചോദിച്ചു വന്നവന്മാരാണ്. സോ അതൊക്കെ സാമാർക്ക് വയറാച്ച് കൊടുത്ത് നമ്മൾ വിട്ടിട്ടുണ്ട്. സോ അതൊക്കെ സാമാർക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് അമ്മാരെ നേരെ അമ്മാരെ പാട്ട് നോക്കി പോയിട്ടുണ്ട്. ഓക്കെ എന്നാലും എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് സോണൊക്കെ ആകുമ്പോഴത്തേക്ക് മെക്കവാർ അമ്മാരൊക്കെ പൊക്കിയിട്ട് അമ്മാരെല്ലാം കൂടെ റിവെഞ്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ അതേപോലെയൊക്കെ നമ്മൾ ആദ്യ സോൺ തന്നെ അതായത് നമ്മൾ ആ ഒരു ഫാക്ടറി ടോപ്പ് വെച്ച് കണ്ട ആ ഒരു ഹാക്കർ ഉണ്ടല്ലോ, എന്നാൽ ആ ഒരു ചെക്കനെ കൂടെ നമുക്ക് ഈ ഒരു മാച്ചിൽ തിരക്കടിച്ച് എനിക്ക് കാണുന്നുണ്ടോ ചെറിയ ഡൗട്ട് ഉണ്ട്. സോ നിങ്ങൾ എന്തായാലും മൊത്തത്തിൽ നോക്കിയ ശേഷം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ആ ഒരു ചെക്ക് നമ്മൾ ഇനി കാണുന്നുണ്ടോ ഇരുന്നു. ഓക്കെ അതേ സമയത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ ചില കിട്ടിക്കാൻ പോകുന്ന ഗീവേഴ്സുകളൊക്കെ എല്ലാ ദിവസത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ദിവസം ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിലും രണ്ട് ദിവസം കൊണ്ട് ഒരു വീഡിയോ എന്ന രീതിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. മെയിൻലി അങ്ങനെ ചെയ്തതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെക്കൻഡ് ചാനൽ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബുയാപ്പിനെത്തി രാവിലെ 6 മണിക്ക് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ കാണാൻ തരത്തിലുള്ള ആൾക്കാരെങ്കിൽ ജസ്റ്റ് രാവിലെ 6 മണിക്ക് ബുയാപ്പിലേക്ക് വരിക. അതേപോലെ ഡെയിലി മിക്കവാറും നമ്മുടെ ഒരു സെക്കൻഡ് ചാനലിൽ കൂടി വീഡിയോ ഉണ്ട്. സോ മൊത്തം ഹെൽത്തിന് ചെറിയ ഇഷ്യൂസ് ഒക്കെ വരുന്നത് വന്നിട്ട് നമ്മൾ നൈസായിട്ട് രണ്ട് ദിവസം കൂടി ഒരു വീഡിയോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യാനൊക്കെ. സോ ഇത് ഹെൽത്തിൻ്റെ കാര്യം ആയതുകൊണ്ട് കുറെ പേരുണ്ട്. ബ്രോ മാക്സിമം നോക്ക്, ബ്രോ തൊണ്ടയൊക്കെ നോക്കണം, ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കണം, ബ്രോ പറ്റുന്ന പോലെ വീഡിയോ ചെയ്താൽ മതി, മാക്സിമം സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടൊക്കെ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം പറയുന്നത് ഡെയിലി ഇപ്പോൾ ഗീവ് അവേ കിട്ടാത്ത ചെറിയൊരു വിഷയമാണ് എനിക്കറിയാം. സോ ഗൈസ് ഡെയിലി വീഡിയോ ഇടാത്തതുകൊണ്ട് ഡെയിലി ഗീവ് അവേ കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ആയതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഇരുന്ന് നമ്മൾ എല്ലാ വീഡിയോസിനകത്ത് നമ്മൾ നയിച്ചിട്ടല്ലോ ഒരു ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ ജസ്റ്റ് ഐ ഡി നമ്പർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ബോയക്കത്ത് സ്ട്രീം നടക്കുന്ന സമയത്ത് കിട്ടിക്കാൻ പോലത്തെ ഗീവ് അവേകളൊക്കെ നടത്തുന്നുണ്ടൊക്കെ അത് വേറെ ലെവൽ മാസം. ഓക്കെ പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിലേക്ക് ചെറിയൊരു ഗീവ് കൊണ്ടോ നാലോണോ എന്തുകൊണ്ടാണ് ഇതിന് വാക്കിനെ പറ്റുന്നത്? കൊണ്ടോ നാലോന്ന് ഓക്കെ എന്തായാലും വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേസ് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിന് നിങ്ങളുടെ അഭിപ്രായം പറയാം. പക്ഷേ സെക്കൻഡ് ചാനൽ മെയിൻലി ഗെയിം പ്ലേ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല കുറേ ഇവൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കംപ്ലീറ്റ് ചെയ്തിടുന്നുണ്ട്. കാരണം നമ്മൾ മിസ്സായിപ്പോൾ ഇവൻസ് സെക്കൻഡ് അതിനകത്ത് ഇടുന്നത് കുറച്ചൊരു ഗുമ്മായി എനിക്ക് തോന്നുന്നേ. കേസിന് നോക്കുകൂടെ ലാസ്റ്റത്തേക്ക് എത്തിയിട്ടുള്ള 14 ഗ്രേഡ് മാസ് കഴിച്ച് പവർ ആണ് ചോദിക്കണം. ഓക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 4 പേരല്ലേ എൻ്റെ മോനെ സീൻ പിടിച്ചു. ഓക്കെ പടച്ചവനെ സീൻ പിടിച്ചു. ഞാൻ ഇങ്ങനെ വിചാരിച്ച കാര്യമുണ്ട്. അതായത് നൈസായിട്ട് ഈ ഒരു ആ ഒരു എ ടി എമ്മിൽ എടുത്ത് പോയി നിൽക്കുവാണെങ്കിൽ ഈ ഒരു സമയത്ത് ആരെങ്കിലും പൊക്കാൻ വേണ്ടി ഏതെങ്കിലും കാട്ടുപാടിലൊക്കെ കയറി വരുന്നത് അവനെ അടിച്ച് അണ്ണായി കൊടുത്ത് നമ്മൾ പവറാണ് മാസം എന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചത്. പക്ഷേ നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെയും കണ്ടില്ല, പെട്ടെന്നൊന്നും ആരെ കണ്ടില്ല. ഓക്കെ നല്ല സ്ക്ലൂ ആയതുകൊണ്ട് ഇട്ടിട്ട് നോക്കുന്നുണ്ടൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ് അപ്പോഴത്തെ സ്ഥലം എടുത്ത് വന്നിട്ട് എന്തായാലും അവരൊക്കെ അവരെ നൈസായിട്ട് പൊക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഓടി നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആരെ കാണുന്നില്ലല്ലോ. അവർക്ക് ഒളിച്ചിരിക്കുന്നു ചോദിക്കുന്നത്. കാരണം ചെറിയ സോണാണ്, ആൾക്കാരും കുറവാണ്. സോ നൈസായിട്ട് ഒളിച്ചും പാത്ത് ഇരിക്കുവാണെങ്കിൽ മിക്കവാറും ഈ ഒരു സോൺ പിടിച്ച് നൈസായിട്ട് ബോയി അടിക്കാൻ പറ്റുന്ന നമുക്ക് 100% ഉറപ്പുള്ളതാണ് മാത്രം നിൽക്കുന്നു നോക്കുമ്പോഴത്തേക്കും ഓക്കെ എവിടെയാണ് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ നമ്മുടെ നൈസായിട്ട് ഈ ഒരു പുറത്ത് കയറിയിരിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ആൾക്കാരെ സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ആഗ്രഹമുണ്ട്. സോ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും 3 പേരാണ് അലയുള്ളൂ. സോ എന്ത് നടക്കാം, എവിടെയും നടക്കാം. അതിനെക്കുറിച്ച് കാര്യം പറയാം. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, മെസ്സേജ് എനിക്ക് പോകാൻ കാണിക്കുക, അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യും. ഓക്കെ അവൻ ഓപ്പൺ തന്നെ ഓടി വരുന്നത് നൈസായിട്ട് അവനെ കടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട്. പക്ഷേ അത് ഡാമേജ് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു കാട്ടുപാടി അവനെ അടിച്ചടിച്ച് തൂത്ത് വരട്ടടിക്കുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് തൊട്ട് വിട്ടതുള്ളൂ അവൻ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുപാടിൽ ഓടുന്നുണ്ട്. ഓക്കെ കാരണം സീവനാണ്, നിങ്ങൾ കമന്റ് ചെയ്യുക, അതായത് നമ്മൾ ആദ്യം ആ ഒരു ഫാക്ടറി ടോപ്പിന് വണ്ടിക്കേണ്ട ആ ഒരു ഹാക്കർ അല്ലെങ്കിൽ ആ ഒരു ഹാക്കറിന്റെ രീതിയിൽ പറയാൻ പറ്റില്ല. ഹാക്കറുടെ രീതി എന്തായാലും പറയാം, ആ ജീവിതം എന്ത് പറയണം കേസ്. അവൻ ആ ഒരു ടവറിൽ താഴെ ഇറങ്ങുന്നു, കയറുന്നു, നമ്മളെ ഇടിക്കുന്നു, പിന്നെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നു. അങ്ങനത്തെ സാധനമായിരുന്നു സെറക്സ്. അവനാണ് ഇവൻ എന്ത് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കമന്റ് ചെയ്യുക. ഇൻ കേസ് ആണോ അല്ലെങ്കിൽ ചോദിച്ചു കമന്റ് ചെയ്യും. ഓക്കെ എന്തായാലും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മുടെ ചാനൽ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിലും രണ്ട് ദിവസം കൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി രാവിലെ 8 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് കിടക്കാൻ പോലത്തെ ഒരു ഗീവേ നടത്തുന്നുണ്ട്. അതിനോട് നിങ്ങൾ ഐ ഡി ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുമ്പോൾ ഗീവേഴ്സുകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനോട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഐ മീൻ നിങ്ങൾ മിക്കവാറും ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. ഇൻ കേസ് ഫോളോ ചെയ്യാത്ത ആൾക്കാർ
ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ പറ്റുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കും. ഓക്കെ, നമ്മൾ അനലിറ്റിക്സ് നോക്കുന്ന സമയത്ത് നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് മാക്സിമം ഷെയർ ആയി പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. സോ നിങ്ങളെ കൂടി കഴിയുമെങ്കിൽ മാത്രം പ്ലീസ് സ്നേഹമുണ്ടെങ്കിൽ മാത്രം നൈസായിട്ട് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോസിനൊക്കെ നൈസായിട്ട് ലിങ്ക് ഒന്ന് വാട്സപ്പിലോ ടെലിഗ്രാമിലോ എങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അങ്ങനെ ഷെയർ ചെയ്തു എന്നൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെൻഷൻ അടിക്കുകയാണെങ്കിൽ വളരെ 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 സന്തോഷമായിരുന്നേനെ. കാരണം നമ്മുടെ ഫാമിലി ബിഗറാകാൻ നിങ്ങളെ സഹായിക്കേണ്ടത് വി ആർ റോ ടു 600K ഫാമിലീസ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. അതേപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഉണ്ട്, ആ ഒരു സെക്കൻഡ് ചാനൽ നോക്കുകയാണെങ്കിൽ 100,000 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് 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 സന്തോഷം മാത്രം ഉണ്ടായിരിക്കുന്നു കിട്ടുമ്പോഴത്തെ വീഡിയോസ് ഒന്ന് നമ്മൾ ഇനി നിങ്ങളെ ഭയങ്കര ഹാപ്പി ആക്കുന്നതായിരിക്കുമെങ്കിൽ കിടക്കുമ്പോഴത്തെ വ്ളോഗിംഗ് എല്ലാം എടുത്ത് വരുന്നത് എനിക്ക് വളരെ ആഗ്രഹം. സോ നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മുഖം കാണുന്നത്? സോ ഗൈസ് അതിന് മുഖം വെച്ചിട്ട് എൻ്റെ ഒരു വീഡിയോ എടുത്ത് ബ്ലോഗൊക്കെ കാണാൻ താല്പര്യം ആൾക്കാർ ജസ്റ്റ് കമന്റ് നമ്മുടെ സെക്കൻഡ് ചാനൽ മിക്കവാറും നമ്മളൊരു ബ്ലോഗ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി പവർ ആണെങ്കിൽ ഇനി രണ്ടു മൂന്ന് ബ്ലോഗ് എടുത്തായിരുന്നു. പിന്നെ കണ്ടെത്തന്നെ എനിക്ക് തന്നെ പട്ടി വെള്ളം കുടിക്കുന്നില്ല എനിക്ക് തോന്നി. സോ ഞാൻ ഡിലീറ്റ് തുടങ്ങി. ഓക്കെ ഗൈസ് കിടക്കുമ്പോഴത്തെ ചമ്മലും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ കിടക്കുമ്പോഴത്തെ ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഉള്ളൂ ഒറ്റ ഒരു എനിമ മാത്രം വാക്കുള്ളൂ, അവനെ കൊല്ലപ്പെടെ നോക്കുമ്പോഴത്തേക്കും ആഹാ കിടക്കുക ഇമോട്ടൊക്കെ എനിക്ക് തന്നെ എന്താ അത്ര ലൈസ് എനിക്ക് ഇപ്പോഴത്തെ ആ ഒരു റേറ്റിംഗ് ആ ഇമോട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം കിടക്കുമ്പോഴത്തെ ഇമോട്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ ഗൈസ് രണ്ട് ഗ്ലൂ ആയിട്ട് നോക്കുമ്പോഴത്തേക്കൊക്കെ നൈസർ ഗ്ലൂ ആൾ പിടുന്നില്ല തേങ്ങ. ഓക്കെ നൈസർ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്ലൂ ആൾ അവിടെ ഇട്ടിട്ട് നമ്മൾ നൈസിന് പെർമനന്റ് കവറായിട്ടുള്ള ഒരു മരം പിടിക്കുന്നുണ്ടൊക്കെ. എന്തായാലും ആ എനിമി വിചാരിക്കുന്ന ഒരു കാര്യം പറഞ്ഞത് അതായത് നമ്മൾ ആ ഒരു ഗ്ലൂ ആളുടെ പുറകാണ് ഉള്ളതെന്ന് വിചാരിച്ചാൽ നമ്മൾ വെടിവെച്ചോണ്ടിരിക്കുന്നത്. യാ മോൻ ഏതാ റേഞ്ച്. ഓക്കെ ഗൈസ് നമ്മൾ നൈസർ അവിടെ ഇമോട്ടൊക്കെ നിട്ട് നോക്കുന്നുണ്ട്. അവനാണ് വെടി എന്ന് വെച്ചാൽ ഒരു ചേട്ടം പിടിച്ച വെടിവെപ്പൊക്കെ എന്തായാലും അവൻ കുറെ വെടിവെക്കും കാര്യങ്ങൾ വെക്കുന്നുണ്ട്. നമ്മൾ നോക്കട്ടെ. ഓക്കെ നൈസായിട്ട് വെയിറ്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ അവിടെ അറ്റാക്ക് ചെയ്യുന്ന രീതി നമ്മൾ ഇമോട്ടൊക്കെ ഇട്ട് നോക്കുമ്പോഴത്തേക്കും എവിടെ അവൻ ഓടി ചാടിച്ച് ഓടി പുറത്തേക്ക് വന്നു കാറ്റ് വിടെ റമേശ് റാമിനെ അടിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മാസം പോയി അടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മാസം പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിട്ടിക്കാൻ കച്ചിട്ടാണ് നമ്മൾ ശ്രമിക്കുമ്പോൾ. ഓക്കെ.